പ്രധാന വാർത്തകൾ നീതി ഡെയിലി ഫോക്കസിലൂടെ. കൊല്ലം ചവറയിൽ പൊതുമേഖലയിൽ ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്ന് കോടികൾ തട്ടിയെടുത്ത രണ്ടംഗ സംഘം പോലീസ് പിടിയിൽ. തൃശൂർ അയ്യന്തോൾ സ്വദേശി ഗീത രാജഗോപാൽ, പൊതുപ്രവർത്തകനും ചവറ സ്വദേശിയുമായ സദാനന്ദൻ എന്നിവരാണ് പിടിക്കപ്പെട്ടത്. KMML റെയിൽവേയിലും ജോലി വാഗ്ദാനം ചെയ്ത് ഒറിജിനൽ ലെവലിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് അപ്പോയിന്റ്മെന്റ് ഓർഡറുകൾ നൽകിയായിരുന്നു ഇവർ തട്ടിപ്പ് നടത്തിയിരുന്നത്. September 11 ചവറ സ്വദേശി പ്രജിത് നിയമന ഉത്തരവുമായി KMML ജോലിക്ക് ചേരാൻ എത്തിയതോടെയാണ് തട്ടിപ്പ് പുറം ലോകമറിഞ്ഞത്. നിരവധി പേരിൽ നിന്നായി ഇവർ കോടികൾ തട്ടിയെടുത്തതായി പോലീസ് അറിയിച്ചു. സൗഹൃദം നടിച്ച് വലയിലാക്കി ബ്ലാക്ക്മെയിൽ ചെയ്ത് 16-കാരിയെ ബലാത്സംഗത്തിനിരയാക്കിയ സംഭവത്തിൽ 40-കാരനായ സമീർ എന്ന ബിസിനസ്സുകാരൻ അറസ്റ്റിൽ. മധ്യപ്രദേശിലെ സത്ന ജില്ലയിലെ വ്യവസായിയാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയത്. കഴിഞ്ഞ 2 വർഷമായി തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. ഇക്കാര്യം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു. ഇതേ രീതിയിൽ നിരവധി യുവതികളെ ഇയാൾ പീഡിപ്പിച്ചതായി പോലീസ് അറിയിച്ചു. ഇയാളുടെ വീട്ടിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ MLA MPമാരുടെയും പേരിലുള്ള വ്യാജ ലെറ്റർ പാടുകളും കണ്ടെടുത്തിട്ടുണ്ട്. തൊടുപുഴയിൽ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന 13-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവ് പോലീസ് പിടിയിൽ. കഴിഞ്ഞ 11 സംഭവം. റോഡിലൂടെ പെൺകുട്ടി നടന്നുപോയപ്പോൾ ബൈക്കിലെത്തിയ പ്രതി കയറി പിടിക്കുകയായിരുന്നു. ശാന്തമ്പാറ സ്വദേശിയായ സിറാജ് എന്ന 36-കാരനാണ് പിടിയിലായത്. പെൺകുട്ടിയും വീട്ടുകാരും ചേർന്ന് പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കരിങ്കുന്നം പോലീസ് പ്രദേശത്തെ കടകളിലെ CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെ പ്രതിയെ കണ്ടെത്തുകയായിരുന്നു. നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ് ഇയാൾ. കോവിഡ് പരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. രാജസ്ഥാനിലെ ഭരത്പൂർ ജില്ലയിൽ യുവതിയുടെയും അവരുടെ 3 പെൺമക്കളുടെയും മൃതദേഹങ്ങൾ കിണറ്റിൽ നിന്ന് കണ്ടെത്തി. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് യുവതിയെയും മക്കളെയും ഭർത്താവിന്റെ വീട്ടുകാർ നിരന്തരം ഉപദ്രവിക്കാറുണ്ടായിരുന്നെന്നും കൊലപ്പെടുത്തിയതിനു ശേഷം മൃതദേഹങ്ങൾ കിണറ്റിൽ തള്ളുകയായിരുന്നെന്നും യുവതിയുടെ ബന്ധുക്കൾ പരാതിയിൽ പറയുന്നു. സ്ത്രീയുടെ ഭർത്താവ് ചെന്നൈയിൽ ജോലി ചെയ്യുന്നതിനാൽ ഭർത്താവിന്റെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും ഒപ്പമായിരുന്നു യുവതിയും മക്കളും താമസിച്ചിരുന്നത്. കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവിന്റെ അച്ഛൻ, മാതാവ്, ഇളയ സഹോദരൻ എന്നിവർക്കെതിരെ സ്ത്രീയുടെ അച്ഛന്റെ പരാതിയിൽ കൊലപാതക കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്തു. സാധാരണക്കാരായ തോട്ടം തൊഴിലാളി കുടുംബത്തിൽപ്പെട്ട 6 വയസ്സുകാരെ പീഡിപ്പിച്ച ഇടത് നേതാവിനെ സംരക്ഷിക്കാൻ ഉന്നത ഇടപെടൽ എന്ന മാതാപിതാക്കളുടെ പരാതി. ഉടുമ്പൻചോല പ്രദേശത്താണ് തോട്ടം തൊഴിലാളികളുടെ മകൾ പീഡനത്തിനിരയായത്. സംഭവം അറിഞ്ഞ കുട്ടിയുടെ രക്ഷിതാക്കൾ പരാതിയുമായി ചെന്നെങ്കിലും പോലീസ് കേസെടുക്കുകയോ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തില്ലെന്നാണ് ആക്ഷേപം. പോരാത്തതിന് പരാതിക്കാരനായ കുട്ടിയുടെ പിതാവിനെ ആരോപണ വിധേയനായ നേതാവ് തല്ലി കൈയൊടുക്കുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു. ചൈൽഡ് ലൈൻ വിഷയത്തിൽ ഇടപെട്ടതോടെയാണ് CITU നേതാവിനെതിരെ പോലീസ് കേസെടുക്കാൻ തയ്യാറായത്. മുസ്ലിം സമുദായത്തെ അധിക്ഷേപിക്കുന്നുവെന്ന കാരണത്താൽ സ്വകാര്യ TV ചാനൽ പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നത് നിർത്തിവെക്കാൻ സുപ്രീം കോടതി ഉത്തരവ്. സ്വകാര്യ TV ചാനലായ സുദർശൻ TV അവതരിപ്പിക്കുന്ന ബിന്ദാസ് ബോൾ എന്ന പരിപാടിയാണ് സുപ്രീം കോടതി തടഞ്ഞത്. പരിപാടി മുസ്ലിം സമുദായത്തെ അധിക്ഷേപിക്കുന്നതാണെന്നും നിങ്ങൾക്കൊരു സമുദായത്തെ പ്രത്യേക സന്ദർഭത്തിൽ ലക്ഷ്യം വെക്കാനാകില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. മുസ്ലിം സമുദായത്തെ മാത്രമല്ല സിവിൽ സർവീസ് തിരഞ്ഞെടുപ്പിനെയും അപകീർത്തിപ്പെടുത്തുന്നതാണ് പരിപാടി. ഇത്തരം പരിപാടികൾ സംപ്രേഷണം ചെയ്യുന്നതിൽ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയെയും കോടതി വിമർശിച്ചു. ജസ്റ്റിസ് വി ചന്ദ്രചൂഡ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഉത്തരവിട്ടത്. 15 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച അങ്കണവാടിയുടെ അപകടാവസ്ഥ ബാലാവകാശ കമ്മീഷൻ പരിശോധിച്ചു. ചുമരിന് വിള്ളൽ വീണ അപകടാവസ്ഥയിലായ തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ഉടുമ്പന്തല അങ്കണവാടിയാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ, അംഗം PP ശ്യാമളാദേവി എന്നിവർ സന്ദർശിച്ചത്. തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PC ഫൗസിയ, അംഗണവാടി അധ്യാപിക സുമതി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന. വളരെ അപകടാവസ്ഥയിലുള്ള ഇത്തരം അംഗണവാടികളിൽ കുട്ടികളെ നിലനിർത്താനാവില്ലെന്നും വലിയൊരു നഷ്ടമാണ് ജനങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതെന്നും സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ പറഞ്ഞു. വളരെ അശ്രദ്ധമായി കൈകാര്യം ചെയ്ത ഈ കെട്ടിടത്തിന്റെ നഷ്ടം ഈടാക്കാനുള്ള നടപടികൾ പഞ്ചായത്ത് അധികൃതർ സ്വീകരിക്കണമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. വിമാനത്തിനുള്ളിൽ വെച്ച് നടക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് പിഴ 10 ലക്ഷം രൂപയിൽ നിന്നും 1 കോടി രൂപ വരെയാക്കാനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന വ്യോമയാന ഭേദഗതി ബില്ല് രാജ്യസഭ പാസാക്കി. ബിൽ നേരത്തെ ലോക്സഭയും പാസാക്കിയിരുന്നു. കോവിഡ് കാലത്തെ പ്രതിസന്ധികൾ വ്യോമയാന മേഖല എങ്ങനെ മറികടന്നു എന്ന് വിശദീകരിച്ചാണ് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. വ്യോമയാന നിയമത്തിൽ മാറ്റം കൊണ്ടുവരണമെന്ന അന്താരാഷ്ട്ര വ്യോമയാന സംഘടനയുടെ ആവശ്യത്തെ തുടർന്നാണ് നിബന്ധനകൾക്കനുസൃതമായി ബില്ലൊരുക്കിയിരിക്കുന്നത്.
വഡോദരയിൽ ഭാര്യയെ സംശയിച്ച് കിടപ്പ് മുറിയിൽ CCTV ക്യാമറ സ്ഥാപിച്ച മുൻ നാവികസേനാ ഉദ്യോഗസ്ഥനെതിരെ കോടതി. മുറിയിൽ നിന്ന് ക്യാമറ എടുത്തു മാറ്റാനും മാസം തോറും ഇവരുടെയും കുട്ടികളുടെയും ചെലവിലേക്ക് 40,000 രൂപ നൽകാനും കോടതി ഉത്തരവിട്ടു. ലോക്ഡൌൺ സമയത്താണ് ഇയാൾ ഭാര്യയെ നിരീക്ഷിക്കുന്നതിനായി കിടപ്പ് മുറിയിൽ ക്യാമറ സ്ഥാപിച്ചത്. ഇതുമൂലം അസ്വസ്ഥരായ ഭാര്യയും മക്കളും ഇത് നീക്കം ചെയ്യാൻ പലതവണ അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. പോലീസിൽ പരാതി കൊടുത്തിട്ടും പരിഹാരമുണ്ടാകാതെ വന്നപ്പോഴാണ് കോടതിയെ സമീപിച്ചത്. സംസ്ഥാനത്ത് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ള കുടുംബങ്ങൾക്കുള്ള റേഷൻ സർക്കാർ വെട്ടിക്കുറച്ചു. ഇവർക്ക് 15 രൂപ നിരക്കിലുള്ള സ്പെഷ്യൽ അരിയും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ വെള്ളക്കാർഡുടമകൾക്ക് ഈ മാസം 3 കിലോ അരി മാത്രമാണ് ലഭിക്കുക. വെള്ളക്കാർഡുടമകളുടെ റേഷൻ വിഹിതം വെട്ടിക്കുറച്ചത് സംസ്ഥാനത്ത് 25 ലക്ഷത്തോളം കുടുംബങ്ങളെയാണ് ബാധിക്കുക. നീല വെള്ളക്കാർഡുടമകൾക്കുള്ള 10 കിലോ സ്പെഷ്യൽ അരിയും നിർത്തലാക്കിയിട്ടുണ്ട്. കിലോയ്ക്ക് 15 രൂപ നിരക്കിൽ ലഭിക്കേണ്ട അരിയാണ് ഒഴിവാക്കപ്പെട്ടത്. നീല വെള്ള കാർഡുടമകൾക്കുള്ള മണ്ണെണ്ണയും നിർത്തലാക്കി. കോവിഡ് കാലത്ത് സാമ്പത്തിക പ്രതിസന്ധിയിലായ കുടുംബങ്ങൾക്ക് റേഷൻ വെട്ടിക്കുറച്ച നടപടി തിരിച്ചടിയാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ന്യൂസ് ഡെസ്ക്, നീതി 24x7.